ഹായ്, ടിപ്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലേണ് കുറയ്ക്കാൻ പഠിക്കുക. അത് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇന്ന് ടീച്ചർ എടുക്കുന്ന കണക്ക്, എല്ലാ ക്ലാസ്സുകാർക്കും ആവശ്യമുള്ള കണക്കാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധാപൂർവ്വം നോക്കിയിരിക്കുക. എല്ലാവരും നോട്ട്ബുക്കും പേനയും കൂടി എടുക്കുക. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ടീച്ചർ എന്ന് പറയാം, ശ്രദ്ധാപൂർവ്വം നോക്കിയിരുന്ന് മനസ്സിലാക്കുക എന്താണ് കുറയ്ക്കാൻ പഠിക്കുക. നോക്കേ, ടീച്ചർ ആദ്യം എഴുതാൻ പോകുന്നത് അഞ്ചാണ്. ഈ അഞ്ചിൽ നിന്ന് ടീച്ചർ മൂന്ന് കുറച്ചു, എന്ത് കിട്ടും? എന്താണ് കിട്ടുന്നത്? അഞ്ചിൽ നിന്ന് മൂന്ന് പോയാൽ രണ്ട് കിട്ടും അല്ലേ? അപ്പം നോക്കിയേ, ഏതാണ്ട് നോക്കിയേ, ഇങ്ങനെ നോക്കിയേ, ഇതിനകത്ത് ടീച്ചർ അഞ്ച് കോളങ്ങൾ വരയ്ക്കും. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. ഇത് ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. ഈ കോളങ്ങ് പോട്ടെ കേട്ടോ, അത് വേണ്ട, അഞ്ച് കോളം മതി. ഈ അഞ്ച് കോളത്തിൽ നിന്നും ടീച്ചർ ഒരു മൂന്ന് കോളം അങ്ങ് മാറ്റുകയാണ്. നോക്കി, ഇത് എത്രയും അങ്ങ് പോകുന്നു കണ്ടോ? ബാക്കി എത്രയുണ്ട്? ഒന്ന്, രണ്ട്. അപ്പോൾ അഞ്ചിൽ നിന്ന് മൂന്ന് പോയാൽ നമുക്ക് എന്ത് കിട്ടും? രണ്ട് കിട്ടും അല്ലേ? ഇനി നോക്കിയേ, ഇനി ടീച്ചർ അഞ്ചും രണ്ടിലൊന്ന്, അതിൽ നിന്ന് മൂന്ന് കുറയ്ക്കണം. എന്താണ് നമ്മൾ ചെയ്യുന്നത്? അഞ്ചര അല്ലേ? ഇപ്പം അഞ്ചരയുണ്ട് ഇവിടെ. ഇപ്പം ടീച്ചർ നോക്കിയാൽ ഇവിടെ നമുക്ക് നേരത്തെ നോക്കിയാൽ ഇവിടെ ടീച്ചർ ഇവിടെ അഞ്ച് ഇട്ടത്, ഇനി ഇവിടെ ഒരു അര കൂടി ഇവിടെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. എന്തായാലും പകുതി, നേരെ പകുതി ഒന്നിൻ്റെ പകുതി അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? അഞ്ചരയിൽ നിന്ന് ഇത് ഇത് ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ഇതൊന്ന് അര അല്ലേ? അഞ്ചര. അഞ്ചരയിൽ നിന്ന് മൂന്ന് പോയാൽ എന്ത് കിട്ടും? ഒന്ന്, രണ്ട്, ഇത് അരയാണ്, രണ്ടര അല്ലേ? രണ്ടര കിട്ടും. ഇത് നോക്കിയേ, ഈ രണ്ടര നമുക്ക് എങ്ങനെയാണ് കിട്ടിയതെന്നറിയണ്ടേ? എങ്ങനെയാണ് നമുക്ക് ഈ രണ്ടിലൊന്ന് നിന്ന് നമ്മൾ ഈ മൂന്ന് കുറച്ചത്? രണ്ടിൽ നിന്ന് മൂന്ന് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അരയിൽ നിന്ന് മൂന്ന് പോവില്ല. അഞ്ചരയിൽ നിന്ന് മൂന്ന് കുറയ്ക്കണം. എങ്ങനെ കുറച്ചു അല്ലേ? അരയിൽ നിന്ന് മൂന്ന് പോവില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കി, ടീച്ചർ പറഞ്ഞ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക. അഞ്ചര മൈനസ് മൂന്ന് സമം, നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അഞ്ചര എന്ന് പറയുന്നത് എന്താണ്? അഞ്ചിൻ്റെ കൂടെ അര കൂടെ ചേർന്നതാണ് അല്ലേ? അതിൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കണം? മൂന്ന് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ രണ്ട് സംഖ്യകളും കൂടി എടുക്കാം. ഇത് പി ബൈ ക്യൂ ഫോമിലായതുകൊണ്ട് അതിനെ അവിടെ നമുക്ക് നിർത്തിയതിന് ശേഷം ഇത് രണ്ടും കൂടി എടുക്കാം. അഞ്ച് മൈനസ് മൂന്ന് അധികം രണ്ടിലൊന്ന്. അഞ്ചിൽ നിന്ന് മൂന്ന് പോയാൽ എന്ത് കിട്ടും? രണ്ട് കിട്ടും അല്ലേ? രണ്ടിൻ്റെ കൂടെ അര കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? രണ്ടര കിട്ടും അല്ലേ? കണ്ടോ, ഇങ്ങനെയാണ് ഇത് ചെയ്തത്. ഇനി ഇത് വേറെ രീതി ചെയ്യുക, എങ്ങനെയാണെന്ന് നോക്കിയേ. ദേ, അഞ്ച് അധികം രണ്ടിലൊന്ന് മൈനസ് മൂന്ന് സമം, നോക്കിയേ, നമുക്ക് കുറയ്ക്കേണ്ട എന്താണ്? മൂന്നാണ് കുറയ്ക്കേണ്ട അല്ലേ? അഞ്ചിൽ നിന്ന് മൂന്ന് പോയാൽ എന്ത് കിട്ടും? രണ്ട് അധികം. ഇവിടെ വെച്ചാൽ നമുക്ക് ചെയ്യാമല്ലോ ഒരു സ്റ്റെപ്പ്. അഞ്ച് മൈനസ് മൂന്ന് സമം രണ്ട് അധികം രണ്ടര സമം രണ്ടര. രണ്ട് അധികം അര സമം രണ്ടര. മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിലാണ് ആ കണക്ക് ചെയ്യേണ്ടത്. ഇനി ഇനി നോക്കിയേ, ഇനി അഞ്ചിൽ നിന്ന് നമുക്ക് രണ്ടര കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കാം? അഞ്ചിൽ നിന്ന് രണ്ടര കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കാം? നോക്കിയേ, എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിയേ. അഞ്ചാദ്യം എഴുതുക, എന്നിട്ട് ഈ രണ്ടരയെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ്? രണ്ട് അധികം അര. ഈ ബ്രാക്കറ്റ് ഇവിടെ ഇടുക. കാരണം എന്താണെന്നറിയാമോ, ഈ മൈനസ് ചിഹ്നം, ഈ നെഗറ്റീവ് ചിഹ്നം എന്ന് പറയുന്നത് രണ്ടിനും അരയ്ക്കും ബാധകമാണ്. ബ്രാക്കറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ഇത് അഞ്ച് മൈനസ് രണ്ട് മൈനസ് രണ്ടിലൊന്നേ എന്നാകും. അപ്പം നമ്മളൊരു സിംഗിൾ ബ്രാക്കറ്റിനകത്ത് ഇങ്ങനെ എഴുതാം. ഇനി നോക്കിയേ, ഇനി ചീച്ച ചെയ്യാൻ പോകുന്ന അഞ്ചിൽ നിന്ന് രണ്ട് പോയാൽ എന്ത് കിട്ടും? മൂന്ന് കിട്ടും അല്ലേ? അഞ്ചിൽ നിന്ന് രണ്ട് പോയാൽ മൂന്ന് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ടീച്ചർ ഇത് രണ്ടും കൂടെ കുറച്ചു. ഇനി ചെയ്യാൻ പോകുന്നത് ഈ മൈനസിനെ ഇപ്പുറത്തോട്ട് വരണം അല്ലേ? കണ്ട, മൂന്ന് മൈനസ് അര. ഇപ്പം മൂന്നെണ്ണം ഉണ്ട്, ആ അര അങ്ങ് പോയി. ബാക്കി ഇപ്പം എന്താ ചേച്ചി, ഇപ്പം ചിത്രത്തിൽ നമ്മൾ വരച്ചാണെങ്കിൽ ഇപ്പം നോക്കിയേ, ഇത് നോക്കിയേ, ഇപ്പം ചിത്രം വരച്ച് ടീച്ചർ കാണിച്ചില്ല. അതായത് മൂന്നെണ്ണം ഉണ്ട്, ഇതിൽ നിന്ന് ഇത് ഒന്ന്, ഇത് ഒന്ന്, ഇത് രണ്ട്, ഇത് മൂന്ന്. ഇത് നേരെ പകുതിയാണ് അല്ലേ? ഇപ്പോൾ ഒന്ന്, ഈ ഒന്നിനെ നമ്മൾ രണ്ടായിട്ട് മറിച്ചു. എന്നിട്ട് എന്ത് ചെയ്ത്? ഇതിന് അര അങ്ങ് പോയി.
കണ്ടോ ഇത്രയും ഭാഗം പോയി, ബാക്കി നമുക്ക് എന്ത് കിട്ടും? ഇത് അരയാണ്. ഈ ഒന്നിന് നമ്മൾ രണ്ടായിട്ടും മുറിച്ചു അല്ലേ, അര അര. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും കിട്ടും, പിന്നെ ഈ അരയും കിട്ടും അല്ലേ. ഇത് ചിത്രം വരച്ച് ചേച്ചി പറഞ്ഞു തന്നെയാണ് രണ്ടരയും. ഇനി ചിത്രം വരയ്ക്കാതെ നമുക്ക് കാൽക്കുലേഷൻ രൂപത്തിൽ നിന്ന് ചെയ്യാൻ നോക്കിയാം. ഈ മൂന്നിനെ, ഈ മൂന്നെന്ന് പറയുന്ന സംഖ്യയെ ടീച്ചർ എന്തെന്നറിയാമോ, രണ്ടേ അധികം ഒന്നേ എന്ന് എഴുതി. മൂന്നിനെ എങ്ങനെ എഴുതി? രണ്ടേ അധികം ഒന്ന്. ഇനി മൂന്ന് മൈനസ് അര എന്നുള്ളതിനെ, മൂന്നിനെ എങ്ങനെ എഴുതിയത്? രണ്ടേ അധികം ഒന്ന് മൈനസ് രണ്ടിലൊന്ന്, കണ്ടോ. ഇനി ഈ ഒന്നിനെ ടീച്ചർ അര രൂപത്തിൽ കൊണ്ടുവരാൻ പോവുകയാണ്. എങ്ങനെയാണ്? രണ്ടേ അധികം എത്ര അര ചേരുമ്പോഴാണ് ഒന്നാവുന്നത്? രണ്ട് അര അല്ലേ. രണ്ടര ചേരുമ്പോൾ എന്തായിട്ട് മാറും? ഒന്നായിട്ട് മാറും. അപ്പോൾ ഈ ഒന്നിനെ ടീച്ചർ അര അധിക അര എന്നിട്ട് മൈനസ് അര, കണ്ടോ. അപ്പോൾ മനസ്സിലായോ? ഈ ഒന്നിനെ എന്തായിട്ട് മാറ്റി? ഈ ഒന്നിനെ രണ്ട് അരയായിട്ട് മാറ്റി. ഇനി ഒരു പ്ലസ്സും ഒരു മൈനസും കൂടെ പോകുമ്പോൾ പൂജ്യം അല്ലേ. പിന്നെ നമുക്ക് എന്ത് കിട്ടും? രണ്ടേ അധികം അര സമ എന്ത് കിട്ടി? രണ്ടര, കണ്ടോ. ഇങ്ങനെ ചെയ്യുന്നു ഒറ്റ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇവിടെ വെച്ച് ആൻസർ കിട്ടി. നോക്കിയേ, അഞ്ച് മൈനസ് രണ്ടര, രണ്ടര എന്ന് പറയുന്നത് എന്താണ്? രണ്ടര എന്ന് പറയുന്നത് അഞ്ചിൻ്റെ പകുതിയാണ്. അപ്പം അഞ്ചിൽ നിന്നും രണ്ടര പോയാൽ എന്ത് കിട്ടും? രണ്ടര കിട്ടും. ഇവിടെ വെച്ച് നമുക്ക് മനക്കണക്കായിട്ടും ചെയ്യാൻ പറ്റും, കണ്ടോ. അഞ്ചിൽ നിന്ന് രണ്ടര പോയാൽ എന്താണ്? രണ്ടര. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്ന ആൻസർ. ഇനി നോക്കിയേ, നോക്കിയേ, പതിനഞ്ചിൽ നിന്നും നാലേ കാല് കുറയ്ക്കുക. എന്താണ്? പതിനഞ്ചിൽ നിന്ന് നാലിലൊന്ന് കുറയ്ക്കുക. എങ്ങനെ കുറയ്ക്കും? നമുക്ക് എങ്ങനെ എഴുതാം? പതിനഞ്ച് മൈനസ് നാലേ കാലെന്ന് പറയുന്നത് എന്താണ്? നാലേ അധികം നാലിലൊന്ന് അല്ലേ. അപ്പോൾ ഈ കുറയ്ക്കുന്നുള്ള ചിഹ്ന ചിറ്റ് എന്ത് ചെയ്ത് ബ്രാക്കറ്റിൻ്റെ പുറത്ത് കൊടുത്തു. ഇനി പതിനഞ്ചിൽ നിന്ന് നാല് പോയാൽ നമുക്ക് എന്ത് കിട്ടും? പതിനഞ്ചിൽ നിന്ന് നാല് പോയാൽ പതിനൊന്ന് കിട്ടും അല്ലേ. മൈനസ് എന്തുകൊണ്ട് വേണം? ഈ കാലും കൂടെ കുറയ്ക്കണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്തതുപോലെ പതിനൊന്നിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെയാണ്? പത്തേ അധികം ഒന്ന്, കണ്ടോ. അപ്പോൾ പതിനൊന്ന് മൈനസ് നാലിലൊന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? പത്തേ അധികം ഒന്ന് മൈനസ് നാലിലൊന്ന്, കണ്ടോ. ഇനി നോക്കിയേ, ഈ ഒന്നിനെ നമുക്ക് നാലിലൊന്നിൻ്റെ രൂപത്തിലോട്ട് മാറ്റണം. ഒന്നിനെ നാലിലൊന്നിൻ്റെ രൂപത്തിലോട്ട് മാറ്റുക. എത്ര നാലിലൊന്ന് ചേരുന്നതാണ് ഒന്ന്? ഒന്നിനെ നമുക്ക് നാലിലൊന്ന് രൂപത്തിൽ എത്ര എണ്ണമുണ്ട്? നാല് നാലിലൊന്ന് ചേരുന്നതാണ് എന്ത്? ഒന്ന് അല്ലേ. ഒന്നിനെ നാല് തുല്യഭാഗങ്ങളായിട്ട് ഭാഗിക്കുന്ന ഓരോ ഭാഗവും നമ്മൾ എന്തെന്ന് പറയും? നാലിലൊന്ന് കാൽ ഭാഗം എന്ന് പറയും. അപ്പോൾ ഈ ഒന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? പത്തേ അധികം ഒന്ന് മൈനസ് നാലിലൊന്ന് സമം പത്തേ അധികം നാലിലൊന്ന് അധികം നാലിലൊന്ന് അധികം നാലിലൊന്ന് അധികം നാലിലൊന്ന് മൈനസ് നാലിലൊന്ന് രണ്ട് നാലിലൊന്ന് അങ്ങ് പോകും അല്ലേ. ഒരു പ്ലസ് ഒരു മൈനസും കൂടെ പോയിട്ട് പൂജ്യമായിട്ട് മാറും. പിന്നെ നമുക്ക് ശേഷിക്കുന്ന എന്താണ്? പത്തേ അധികം മൂന്ന് നാലിലൊന്ന്, നാലിലൊന്ന് മൂന്ന് പ്രാവശ്യം എഴുതി കൂട്ടുമ്പോൾ നാലിൽ മൂന്ന് മുക്കാൽ ഭാഗം അല്ലേ. പത്തും നാലിൽ മൂന്നേ ആൻസർ കിട്ടും, കണ്ടോ. പത്തേ മുക്കാൽ, പത്തേ മുക്കാലിൻ്റെ കൂടെ കാലും കൂടെ ചേരുമ്പോൾ പതിനൊന്ന്, പതിനൊന്നിൻ്റെ നാലും കൂടെ കൂട്ടുമ്പോൾ പതിനഞ്ച്. മനസ്സിലായില്ലോ? ഇനി നമുക്ക് എത്ര കണക്ക് ചെയ്യാം. പതിനഞ്ച് മൈനസ് മൂന്നും നാലിൽ മൂന്ന്, പതിനഞ്ചിൽ നിന്ന് മൂന്നിൽ നാലിൽ മൂന്ന് കുറച്ചെഴുതാം. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യുമെന്ന് നോക്കുക. നോക്കിയേ, ഈ പതിനഞ്ച് മൈനസ് മൂന്ന് അധികം നാലിൽ മൂന്ന്, ഇനി എന്ത് ചെയ്യണം? പന്ത്രണ്ട്. എന്ത് കിട്ടും? പതിനഞ്ച് മൈനസ് മൂന്ന് അധികം നാലിൽ മൂന്ന്, പതിനഞ്ചിൽ നിന്ന് മൂന്ന് പോയാൽ പന്ത്രണ്ട്, പന്ത്രണ്ട് മൈനസ് നാലിൽ മൂന്ന്. ഇനി നമുക്ക്
ഈ പന്ത്രണ്ടിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. പതിനൊന്ന് അധിക ഒന്ന് അല്ലേ. അപ്പോൾ ഈ സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാം? പന്ത്രണ്ട് മൈനസ് നാലിൽ മൂന്ന് സമം പതിനൊന്ന് അധിക ഒന്ന് മൈനസ് നാലിൽ മൂന്ന്. കണ്ടോ, ഈ ഈ ഒന്നിന് നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നെന്ന് പറയുന്നത് മുക്കാലും കാലും കൂടെ ചേരുന്നതാണ്, അറിയാമല്ലോ. ഇത് നാല് കാല് ചേരുന്നതാണ് ഒന്ന്, മൂന്ന് കാല് ചേരുന്നതാണ് മുക്കാൽ. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം? ഒന്നിനെ ഒന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? നാലിലൊന്ന് അധികം നാലിൽ മൂന്ന് മൈനസ് നാലിൽ മൂന്ന്. ഈ പ്ലസ്സും ഈ മൈനസും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന എന്താണ്? പതിനൊന്ന് അധികം നാലിലൊന്ന് സമം എന്ത് കിട്ടും? പതിനൊന്നും നാലിലൊന്ന്. കണ്ടോ, അപ്പം ഇങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. അപ്പം മനസ്സിലായല്ലോ. അപ്പം ഇനി നമുക്ക് രണ്ട് കണക്കുകൂടി ചെയ്യാം. അതെ, ഇരുപത് മൈനസ് പതിനഞ്ചും രണ്ടിലൊന്ന്. ഓക്കെ, ഇരുപത് മൈനസ് പതിനഞ്ചും രണ്ടിലൊന്ന് എങ്ങനെ ചെയ്യും? ആദ്യം നമുക്ക് ഇരുപത് മൈനസ് പതിനഞ്ച് അധികം രണ്ടിലൊന്ന് ഇത് ബ്രാക്കറ്റിൽ കൊടുക്കുക. എന്താണ്? മൈനസ് ആയതുകൊണ്ട് കേട്ടോ. ഇനി പഞ്ച് കിട്ടും, പിന്നെ ഈ മൈനസ് ഇവിടെ കൊടുക്കുക, മൈനസ് രണ്ടിലൊന്ന്. അഞ്ചിൽ നിന്ന് അര പോയാൽ നാലരയാണ് അല്ലേ. നമുക്കിവിടെ എഴുതാം, ആൻസർ എഴുതാം. നാലും രണ്ടിലൊന്നിനും ആൻസർ എഴുതുക. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്നുള്ള ടീച്ചർ പറഞ്ഞുതരാം. നോക്കിയേ, അഞ്ച് മൈനസ് രണ്ടിലൊന്ന് സമം അഞ്ചിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് നാല് അധികം ഒന്ന് മൈനസ് അര അല്ലേ. നാല് അധികം ഈ ഒന്നിന് അരയായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? രണ്ടിലൊന്ന് അധികം രണ്ടിലൊന്ന് സമം ഒന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? രണ്ടിലൊന്ന് അധികം രണ്ടിലൊന്ന് എന്നിട്ട് ഈ മൈനസ് രണ്ടിലൊന്ന്. ഈ രണ്ടിലൊന്നും ഈ രണ്ടിലൊന്നും പോകുന്ന മൈനസ് ഒന്ന് പ്ലസ്സും ആണ്. ആൻസർ നമുക്ക് എന്ത് കിട്ടും? നാല് അധികം അര സമം എന്ത് കിട്ടും? നാലര. കണ്ടോ, അത് തന്നെയല്ലേ നമുക്ക് ആദ്യമേ ഇവിടെ ടീച്ചർ പറഞ്ഞത്, അഞ്ചിൽ നിന്ന് അര പോയ നാലര. ഇനി നോക്കിയേ, ഇരുപത്തി അഞ്ചര മൈനസ് പന്ത്രണ്ടര എന്ത് കിട്ടും? ഇതിന് എളുപ്പ മാർഗം എന്ന് പറയുന്ന ഒന്നുണ്ട്. എന്താണ് ഇരുപത്തിയഞ്ച് അര എന്ന് പറയുന്നത്? ഇരുപത്തഞ്ച് അധികം അര മൈനസ് പന്ത്രണ്ട് അധികം അര. കണ്ടോ, ഇവിടെ ഇവിടെ അരയുണ്ട്, ഇവിടെ അരയുണ്ട്. അപ്പം ഈ രണ്ടരയും കൂടി അങ്ങ് പോവും അല്ലേ, പൂജ്യം ആവും. കാരണം ഇവിടെ മൈനസ് ആണ്, ഇത് പ്ലസ്സും ആണ്. ഇരുപത്തഞ്ചിൽ നിന്ന് പന്ത്രണ്ട് വയർ എന്ത് കിട്ടും? പതിമൂന്ന് അല്ലേ. അപ്പം ഇരുപത്തഞ്ചിൽ നിന്ന് പന്ത്രണ്ട് പോയാൽ നമുക്ക് എന്ത് കിട്ടും? പതിമൂന്ന് കിട്ടും. അപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ കണക്കുകൾ ഒന്ന് രണ്ടെണ്ണം സ്വന്തമായിട്ട് ചോദ്യം തയ്യാറാക്കി ചെയ്ത് നോക്കുക. എല്ലാവർക്കും നന്മകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.